കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം തുടങ്ങി. സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ സുനിൽ, ബിജു കരീം എന്നിവരടക്കം 6 പ്രതികളെ ഉൾപ്പെടുത്തിയാണ് ഇ ഡി അന്വേഷണം. ബാങ്കിൽ നിന്ന് പ്രതികൾ ക്രമക്കേടിലൂടെ തട്ടിയെടുത്ത പണം കള്ളപ്പണമാക്കി എവിടേക്ക് മാറ്റിയെന്നതാണ് ഇ ഡി പരിശോധിക്കുന്നത്. കോളിളക്കമുണ്ടാക്കിയ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന് പിറകെയാണ് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരുമടക്കം 6 പേരെ പ്രതിയാക്കിയാണ് എൻഫോഴ്സ്മെന്റ് കേസന്വേഷണം തുടങ്ങുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽ, മാനേജർ ബിജു കരീം, റെജി അനിൽകുമാർ, സി കെ ജിൽസ്, കിരൺ ബിജോയ് എന്നിവരാണ് ആദ്യ പ്രതിപട്ടികയിലുള്ളത്. കള്ളപ്പണം തടയൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് പ്രതികൾ ക്രമക്കേട് നടത്തി തട്ടിയെടുത്ത 104 കോടി രൂപ പിന്നീട് കള്ളപ്പണമായാണ് പ്രതികൾ മാറ്റിയിട്ടുള്ളത്. ഈ പണം എന്തിനുപയോഗിച്ചു, ക്രമക്കേടിന് ഉദ്യോഗസ്ഥതലത്തിൽ പിന്തുണയുണ്ടോ, തട്ടിപ്പിൽ മറ്റ് ആരൊക്കെയുണ്ട് എന്നതടക്കം ഇ ഡി അന്വേഷണ പരിധിയിൽ വരും. പോലീസ് അന്വേഷണം തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ടും സി പി എം നേതാക്കളടക്കമുള്ള പ്രധാന പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇ ഡി അന്വേഷണം വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സി പി എം നേതൃത്വം അറിഞ്ഞാണെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ബി ജെ പിയും പ്രതിപക്ഷ നേതാക്കളും അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അന്വേഷണം മതിയെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇതിനിടയിലാണ് സർക്കാരിന് തിരിച്ചടിയായി ഇ ഡി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നത്. കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.